ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 4 മണിക്ക് ചായക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ സ്റ്റൈലിലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രുചികരമായ ഏത്തക്കാപ്പം. ഈ ഏത്തക്കാപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഞാനിന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിന് താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിച്ചാൽ ഇതെനിക്കൊരു വലിയ ഉപകാരമായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നമുക്ക് തുടങ്ങാം. ഏത്തക്കാപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഏത്തക്ക മുക്കി വറക്കാനായിട്ട് ഒരു കോട്ടിംഗ് ഉണ്ടാക്കണം. അത് ആദ്യം നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദ മാവ്, 200 ml ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഈ കോട്ടിങ്ങിൻ്റെ രുചിക്ക് അനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നു. അപ്പോൾ ഏത്തക്കാപ്പം തന്നെ ഒരു നല്ല ഒരു ഓരോ ശകലം കട്ടിയൊക്കെ കിട്ടും. ഒരുപാടങ്ങ് തളന്ന് കിടക്കത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാനിവിടെ ചേർക്കുന്നത് 1 മുട്ട. അതൊന്ന് അടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ കോട്ടിങ്ങിന് ഒരു അല്പം രുചിയൊക്കെ കൂടുതൽ കിട്ടും. അതിന് വേണ്ടിയാണ് ഞാനത് ചേർക്കുന്നത്. ഇത് പഞ്ചസാര അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊള്ളണം. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഏലക്ക ചേർത്ത് പൊടിച്ചു വെച്ചതാണ്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പഞ്ചസാര വേണ്ടാത്തവർ, അധികം വേണ്ടാത്തവർ ഉപയോഗിക്കണ്ട. ഒരു പിഞ്ച് സോൾട്ട്, അധികം ഉപയോഗിക്കരുത്, ഒരു അല്പം സോൾട്ട് ഒരു രുചിക്ക് വേണ്ടിയിട്ട് മാത്രം. അതുപോലെ മഞ്ഞൾപ്പൊടി, ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്കൊരു കളറിന് വേണ്ടി, അത് വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ എള്ള്, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിൽ വെള്ളമോ പാലോ ഉപയോഗിക്കാം, പാലൊഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ പാല് ചേർത്ത് ഇത് കലക്കിയെടുക്കാം. ഒരല്പം പാലും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മുടെ ദോശമാവിനേക്കാളും ഒരു ഇച്ചിരി കൂടെ അല്പം കൂടി കട്ടിയായാൽ കൊള്ളാം. അധികം അങ്ങ് തിന്നാകണ്ട, ഇതുപോലെ കണ്ടല്ലോ. ഇത് നമുക്കൊരു ഒരു 1/2 മണിക്കൂർ അടച്ചു വെച്ചാൽ വളരെ നല്ലത്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും അടച്ചു വെച്ചിരിക്കണം. എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ മാവ് കലക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഏത്തക്ക അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെക്കാം. ഒരുപാട് പഴുത്ത ഏത്തക്കയ്ക്ക് പകരം കുറച്ച് അധികം പഴുക്കാത്ത ഏത്തക്ക എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അധികം എണ്ണ കുടിക്കത്തില്ല. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എനിക്ക് നല്ല ഏത്തക്കയൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നാട്ടിലാവുമ്പോൾ ഇഷ്ടം പോലെ ഏത്തക്ക, നല്ല ഏത്തക്ക കിട്ടുമല്ലോ. നിങ്ങൾക്കിങ്ങനെ നീളത്തിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കാം, പക്ഷേ ഞാനിത് 2 ആക്കിയിട്ട് ചെറുതാക്കി എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ 1 പീസിനെ ഞാനത് 3 കഷ്ണമാക്കി മാറ്റും. 3 ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കും.
ഈ ഏത്തക്കയുടെ പീസുകളെല്ലാം നമുക്ക് ഈ മാവിനകത്ത് മുക്കി നല്ലതായിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായോന്ന് ഒരല്പം ഒന്ന് ഇട്ട് നോക്കണം. ആ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം തീയിൽ മാത്രമേ വെക്കാവുള്ളൂ. കാരണം നമ്മൾ ഈ മുട്ട ചേർക്കുന്നുണ്ട്, അങ്ങ് വാങ്ങിപ്പോകാനായിട്ട് ഇടവരും. ഈ മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട്, അതിൻ്റെ കോട്ടിങ്ങിനൊക്കെ നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. മുട്ട വേണ്ടാത്തവരും മുട്ട ചേർക്കണ്ട. നമ്മുടെ ഏത്തക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഈ വളരെ ടേസ്റ്റിയായി ഏത്തക്കാപ്പ് എന്ത് പെട്ടെന്നാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ കോട്ടിംഗ് ആണെങ്കിലും വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ ആർക്കുണ്ടാക്കി കൊടുത്താലും എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇതിൻ്റെ റെസിപ്പി എന്താണ്, ഇത് എന്ത് കോട്ടിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന്. ഒട്ടും എണ്ണയൊന്നും പിടിക്കാതെ ഇരിക്കുന്ന നല്ല ഏത്തക്കാപ്പം കണ്ടില്ലേ. എന്നാൽ ഇങ്ങനെ ഇങ്ങനെ തളർന്ന് കിടക്കുന്നതല്ല, ഒരല്പം ഒന്ന് സ്റ്റഡി ആയിട്ടിരിക്കുന്ന ഒരു ഏത്തക്കാപ്പമാണിത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് മുഴുവനും എണ്ണയും അതുപോലെ സോഡയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരു ഒത്തിരി എണ്ണ കുടിച്ചായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ അതിനകത്ത് ഏത്തക്കാപ്പത്തിനകത്ത് ഒരു അര ഗ്ലാസ് എണ്ണയെങ്കിലും അതിനകത്ത് കാണും, ഒരു രണ്ട് ഏത്തക്കാപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇതുപോലെ നമ്മൾ എന്ത് പെട്ടെന്ന് വീട്ടിലത് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കത് ഉണ്ടാക്കി കഴിക്കാം, പിള്ളേർക്കാണെങ്കിലും വളരെ ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനലിനെ പറ്റി മറ്റുള്ളവരോട് പറയണം. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.